മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു തൽസമയത്തിൽ. അത് ഉദ്ഘാടനം ചെയ്ത് കുട്ടികളുടെ കയ്യിൽ എത്തിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പരീക്ഷയ്ക്കടക്കം കുട്ടികൾ പഠിക്കേണ്ട കാര്യം, നല്ല കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിക്കണമെങ്കിൽ ഒഴിവാക്കപ്പെട്ട ഭാഗം സ്വാതന്ത്ര്യ സമരം എന്താണെന്ന്, രണ്ട് മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലം എന്താണെന്ന്, ഗുജറാത്ത് കലാപം എന്താണെന്ന് കുട്ടികൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞാൽ മാത്രമല്ല പഠിക്കുള്ളൂ. അത് നമ്മൾ സാധാരണ പാഠപുസ്തകത്തിന്റെ ഭാഗമായി തന്നെ മാറുകയാണ്. ഓ, കേന്ദ്ര ഗവൺമെന്റ് നയമാണല്ലോ NCERT അത് ഒഴിവാക്കപ്പെട്ടത്. അത് കേന്ദ്ര ഗവൺമെന്റ് നയമാണ്, അത് ആർക്കും അറിഞ്ഞാത്ത അല്ലല്ലല്ല. ഈ കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ അതെ ഉണ്ടായിരുന്നേ. അതാണല്ലോ പ്രശ്നം. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയുടെ ഒന്നും രണ്ടും വർഷത്തിലെ കുറെ പാഠഭാഗങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് NCERT തയ്യാറാക്കിയ പാഠഭാഗങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചരിത്രം, എക്കണോമിക്സ്, അതേപോലെ സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ പത്രങ്ങളിൽ ധാരാളം പ്രാവശ്യം വന്നാണല്ലോ. ആ പാഠഭാഗങ്ങളാണ് ഞങ്ങൾ വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. ആ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പാഠപുസ്തകമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ പാഠപുസ്തകം ഓണം അവധി കഴിഞ്ഞാൽ കുട്ടികളെയിൽ എത്തും. അത് വലിയ പ്രശ്നമൊന്നുമില്ല. കാര്യം വെച്ചാൽ 2002 മുതൽ 2010 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ഏതാണ്ട് 46,000 വരുന്ന കുട്ടികളുടെ വർധന ഉണ്ടായിട്ടുണ്ട്. 1-ാം ക്ലാസ് കുറെ കുറവ് വന്നിട്ടുണ്ട്. കണക്കൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഇത് 5-ാം ക്ലാസ്സിലും 8-ലും നമ്മുടെ പോർട്ടലിൽ കൊടുത്തിട്ടുണ്ട്. അതിന് കണക്കുകളൊക്കെ എന്നോട് ചോദിച്ചു വെറുതെ തെറ്റിക്കുന്നതിനാ നിങ്ങൾ. അറിവുകളും സേവനങ്ങളും എല്ലാവർക്കും പകർന്നു നൽകേണ്ടതുണ്ട്. അപ്പോഴാണ് വിജ്ഞാനം വിജ്ഞാനമാകുന്നത്. ശാസ്ത്രത്തെയും ചരിത്രത്തെയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലഘട്ടമാണിത്. കേന്ദ്ര സർക്കാർ ഹയർ സെക്കൻഡറി സിലബസിൽ നിന്നും കുറെ ഭാഗങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഒക്കെയാണ് വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത്.